യൂട്യൂബ് വഴി മദ്യപാനം പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ വീഡിയോ പ്രചരിപ്പിച്ചതിനും വൈൻ നിർമ്മിച്ചതിനും ഒരു യൂട്യൂബർ അറസ്റ്റിലായിരിക്കുന്നു. പാലക്കാട് ചെർപ്പുളശ്ശേരി തൂത നെച്ചിക്കോട്ടിൽ അക്ഷജിനെയാണ് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. ചെർപ്പുളശ്ശേരി റേഞ്ചിലെ എക്സൈസ് ഇൻസ്പെക്ടർ എസ് സമീറിന്റെ നേതൃത്വത്തിൽ അക്ഷജിന്റെ വീട്ടിൽ പരിശോധന നടത്തി. വീട് പരിശോധിച്ചപ്പോഴാണെങ്കിലോ അധികൃതർ കണ്ടുപിടിച്ചത് അനധികൃതമായി വൈൻ നിർമ്മാണത്തിന് തയ്യാറാക്കിയ 20 ലിറ്റർ വാഷ് മിശ്രിതവും 5 ലിറ്റർ വൈനുമാണ്. ഒറ്റപ്പാലം ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഗോകുൽനാഥുണ്ട്. ഗോകുൽ, യൂട്യൂബറാണ്, വൈൻ നിർമ്മാണമുണ്ട്, പക്ഷേ അല്പം നിയമപരമല്ലാത്ത രീതിയിലേക്ക് ആയിപ്പോയോ കാര്യങ്ങൾ? മൊത്തി, തീർച്ചയായിട്ടും നിയമപരമല്ലാതെ ആയിട്ടുണ്ട് കാര്യങ്ങൾ. അതായത്, നിലവിലിപ്പം യൂട്യൂബ് ഒരു വരുമാന മാർഗമായതോടുകൂടി ആളുകൾ എന്ത് തരത്തിലും എന്ത് കണ്ടൻറ്റ് ചെയ്തിട്ടും വരുമാനം ഉണ്ടാക്കാനുള്ളൊരു നെട്ടോട്ടത്തിലാണ്. ഇപ്പം യൂട്യൂബ് ഇല്ലാത്തതായിട്ട്, യൂട്യൂബ് അക്കൗണ്ട് ഇല്ലാത്തതായിട്ട് ആരുമില്ല. നമുക്കെല്ലാം തന്നെ യൂട്യൂബ് ചാനലുകളും ഒക്കെ തന്നെ സുപരിചിതമാണ്. അപ്പോൾ അവിടെയാണ് ഇദ്ദേഹത്തിൻ്റെ ഈ നാടൻ വ്ളോഗർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഹിറ്റായിക്കൊണ്ടിരിക്കുന്നത്. അതൊരു ഏകദേശം ഒരു 300,000+ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൊരു ചാനലാണ്. അതുവഴിയാണ് ഈ കോക്ടെയിൽ അഥവാ മോക്ടെയിൽ തുടങ്ങിയ വസ്തുക്കൾ ഉണ്ടാക്കി അത് എങ്ങനെയാണ്, ആരോഗ്യപരമായ മദ്യപാന ശീലം എങ്ങനെയാണ് എന്നുള്ളത് കാണിക്കുന്നു എന്നുള്ള തരത്തിലാണ് ഇത് പങ്കുവയ്ക്കപ്പെടുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു പ്രവണത നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രണ്ട് ഉത്തരങ്ങൾ അവിടെ ഉണ്ടായേക്കാം. പക്ഷേ എന്നിരുന്നാൽ കൂടി പലപ്പോഴും ഇത് തെറ്റായ രീതിയിലേക്ക് തന്നെ എത്തുന്നുണ്ട്. ശരിയായിട്ടോ ഗോകുലെ, രണ്ട് കാര്യങ്ങളുണ്ട്. എന്താന്ന് വെച്ചാല്, ഒന്ന്, ഈ ക്രിസ്മസ് ഒക്കെ അടുത്ത് വരുമ്പോൾ നമ്മുടെ വീട്ടിൽ പല സാധനങ്ങൾ കൊണ്ട് വൈൻ ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്ന ചിലരുടെ ശീലമുണ്ടല്ലോ, വ്യാവസായിക അടിസ്ഥാനത്തിലല്ല, അല്ലാതെ. അപ്പൊ ആ തരത്തിലുള്ളവർക്ക് ഒരു മാർഗനിർദ്ദേശവും ഇത്തരം വ്ളോഗർമാർ നൽകുന്നുണ്ട്. പക്ഷേ വ്യാവസായിക അടിസ്ഥാനത്തിൽ കൂടി ഈ വ്ളോഗർ ഇതൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി നിയമപരമായ അല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോയി എന്ന് പറയുന്നതിൽ ഒരു നെഗറ്റീവ് സൈഡും ഉണ്ട്. തീർച്ചയായിട്ടും 20 ലിറ്ററിലധികമാണ് ഈ വാഷായിട്ട് തന്നെ പിടിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊരു വാണിജ്യ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കി എന്നുള്ളതിന് തുല്യമായിട്ടാണ്. അതൊക്കെ തന്നെ കൺസിഡറായിട്ടുണ്ട്. എന്തായാലും ആളിപ്പോൾ റിമാൻഡിലാണ്. ഇപ്പം നിലവിൽ അന്താരാഷ്ട്ര കണ്ടന്റുകളൊക്കെ കണ്ടിട്ട് തന്നെയാണ് ഇപ്പം നിലവിൽ മലയാളികൾ അതിനെ അനുകരിച്ചു പോകുന്നത്. അത്തരത്തിലുള്ളൊരു പ്രവണത നമ്മുടെ സമൂഹത്തിന് ഗുണം ചെയ്യുമോ എന്നുള്ള കാര്യത്തിലൊരു പുനർചിന്തനം ആവശ്യമുണ്ട്. വൈൻ നിർമ്മാണത്തിലേക്കൊന്നും ഗോകുല് കടന്നിട്ടില്ലല്ലോ അല്ലേ? ഇല്ലല്ല. ശരി ഗോകുൽ, അപ്പോ വൈൻ നിർമ്മാണത്തിന്റെ വിശേഷങ്ങളൊക്കെ കേട്ടല്ലോ അല്ലേ. വ്യാവസായിക അടിസ്ഥാനത്തിലോ അല്ലാതെ ഒന്നും നിങ്ങളാരും ഈ മേഖലകളിലേക്ക് കടന്നേക്കരുത്. യൂട്യൂബുകൾ കാണുന്നതാവാം, പക്ഷേ അത് നിയമപരമാണോ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ എന്നതിലൊക്കെ ഒരു വ്യക്തമായ ധാരണ ഉണ്ടാവേണ്ടതുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ.